വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ലോ എൻഡ് പി സി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ GTA 5 റോൾ പ്ലേ കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് കളിക്കാനായി സാധിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് GTA San Andreas നിങ്ങൾക്ക് ഹൈ ഗ്രാഫിക്സ് തന്നെ നിങ്ങൾക്ക് ഏത് ലോ എൻഡ് ഡിവൈസ് ആണെങ്കിലും കളിക്കാനായി സാധിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെർവറിലാണ് കളിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും GTA 5 റോൾ പ്ലേ ആണ് കുറേ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവായിട്ടും അല്ലാതായിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും നിങ്ങളുടെ മൊബൈലിലും അതുപോലെ തന്നെ നിങ്ങളെ പിസി അത്ര സ്പെക്ക് ഇല്ലെങ്കിൽ ആ പിസിയിലൊക്കെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലയർ കളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്ലയർ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സെർവറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാം, അത് മുഴുവൻ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ആൻഡ്രോയിഡ് ഡിവൈസിലും ഇതുപോലെ കളിക്കാൻ പറ്റിയ ഒരു ആപ്പാണ് സാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പ് എന്ന് പറഞ്ഞാൽ സാൻ ആൻഡ്രോസ് മൾട്ടിപ്ലയർ എന്നാണ്. അപ്പോൾ ഈ ആപ്പിൽ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സെർവറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഈ സെർവറിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സെർവറിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ മല്ലു ആൻഡ്രോസ് റോൾ പ്ലേ എന്നാണ്. അപ്പോൾ ഈ സെർവർക്ക് കയറാനുള്ള ഡിസ്കോർഡിൻ്റെ ലിങ്കിനായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സെർവറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ സെർവറിൽ നിങ്ങൾക്ക് VIP റേറ്റിംഗ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആറ് ഇതിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ അൺലോക്കായി കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ എൻട്രി ഒക്കെ ഫുൾ ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫാക്ഷൻ സ്ലോട്ടും അതുപോലെ തന്നെ ഗാൻസ് സ്ലോട്ടൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയതുമായിട്ട് 24/7 സ്റ്റാഫിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ലിങ്കിൽ തൊട്ടാണ് നിങ്ങൾ അവരുടെ ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. ഡിസ്കോർഡ് സെർവറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അത് സാൻ ആൻഡ്രോസ് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ലൈക്ക് ഗ്രാഫിക്സും അതുപോലെ തന്നെ അതിലെ ലോ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് GTA San Andreas നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവും. നിങ്ങൾ GTA San Andreas ഇതിൻ്റെ മുന്നേ സിംഗിൾ പ്ലെയർ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ഈ സെർവറിൽ വന്ന് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ കുറേ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ മൊബൈൽ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫയൽ തന്നെ അവർ തരുന്നതാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്സ് ഇൻക്രീസ് ചെയ്താണ് നിങ്ങൾക്ക് അടിപൊളിയാണ്ട് GTA 5 അത്ര എന്ന് പറയുന്നില്ല. GTA 5 ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അതേ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ് മൾട്ടിപ്ലയറായി കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ ഓണർഷിപ്പ് ഉണ്ട്. പിന്നെ വൈക്കിൾ നിങ്ങൾക്ക് സ്വന്തം റിപ്പയർ ചെയ്താണ്ട് ഉപയോഗിക്കാനായി സാധിക്കും. പിന്നെ വെപ്പൺ ഹോൾഡിംഗ് സിസ്റ്റം പറയാണ്ട് അടിപൊളിയാണ്ട് കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ അടിപൊളിയാണ്ടുള്ള സാധനങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇത്രയുള്ള ഈ സെർവറിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഇത് അടിപൊളിയാണ്ടുള്ള ഒരു സെർവറാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അവരുടെ ഡിസ്കോർഡ് ചാനൽ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ചാനലിൽ കുറെ ഗെയിം പ്ലേ അതുപോലെ തന്നെ ഗെയിമിന്റെ ടിപ്സ് ട്രിക്സ് അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ഒക്കെ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ മേലെ ഈ ബട്ടണിലും കൊടുക്കുക. അപ്പൊ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഗെയിം റിലേറ്റഡ് വീഡിയോസിനും ഗെയിം പ്ലേ വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.